പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി മത്തിയോ അയലയോ പോലെയുള്ള ചെറിയ തരം മീനുകളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ അയലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മത്തി ഉണ്ടെങ്കിൽ മത്തി തന്നെ ഉപയോഗിച്ച് പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ശ്രമിക്കണം നാല് അയല കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ഈ മസാലയെല്ലാം മീനിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം മീനിൻ്റെ ഉൾവശവും പുറം വശവും എല്ലാം നല്ലതുപോലെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയെല്ലാം മീനിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കണം ഞാനിവിടെ കാസ്റ്റയൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീയെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മീനെല്ലാം എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഏറ്റവും യോജിച്ച ഫിഷ് മത്തിയാണ് മത്തിയിൽ പെപ്പർ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം മീനിന്റെ ഒരു വശം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് മറുവശവും നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നാല് മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നാല് മീനും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ വശവും ഒന്ന് വെന്ത് വരണം രണ്ടാമത്തെ വശം ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് ഇപ്പം മീനിൻ്റെ രണ്ടാമത്തെ വശവും ഒരു പകുതി മുക്കാലും കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് കൂടി കൊടുക്കുക കട്ട് ചെയ്ത സവാളയും മൂന്നോ നാലോ പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് മൊരിഞ്ഞു വരണം ഇപ്പോൾ സവാള ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മീൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സവാള എല്ലാം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടാവും തീ ഒരൽപ്പം കൂട്ടി വെക്കണം പക്ഷേ ഫിഷ് കരിഞ്ഞു പോകാനും പാടില്ല ഇപ്പോൾ ഇതാ എല്ലാം ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞാൽ ഫിഷ് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും പെപ്പർ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്